Hi friends, എല്ലാവർക്കും മാജിക് ഒനിയന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് ടൊമാറ്റോ ഫിഷ് ഫ്രൈ. അപ്പോൾ ഫിഷിൻ്റെ ഒരു വിഭവമാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. ഇന്ന് നമ്മൾ ലൈവായിട്ട് നമ്മൾ മീനൊക്കെ പിടിച്ച് അത് പ്രിപ്പയർ ചെയ്യുന്ന അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മീനാണ്. ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കിൽ നമ്മൾ ഒരു 10-25 മീനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതിനെ വെച്ചിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വളർത്തുന്നത് പിലോപ്പി മീനാണ്. അതിന് ചിലയിടത്ത് തിലോപ്പിയ, അങ്ങനെ പല പേരുകളുണ്ട്. അപ്പോൾ ഈ മീനെയാണ് നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ടാങ്കിൽ വെള്ളം പകുതി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു 3-4 എണ്ണത്തിന് അത്യാവശ്യം സൈസായതിനെ നമുക്ക് പിടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ ഇപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് 3 എണ്ണത്തിന് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണോടിയും പിടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ 4 മീനെയാണ് ഇതിനെ പിടിച്ചേക്കുന്നത്. അത്യാവശ്യം നമ്മൾ പാകമായ ഒരു സൈസുള്ള മീനുകളെയാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊരു 4-5 മണിക്കൂറിന് ശേഷമാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മീന് ഭയങ്കര എളുപ്പമാണിത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട്. ബാക്കി മീനെ വെച്ച് നോക്കുമ്പോൾ അതിനെ സിമ്പിളാണ് അത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ടാങ്കിൽ വളർത്തുന്ന മീനാവുമ്പോൾ അതിന് കുറച്ചൊരു വഴുവഴുപ്പുണ്ട്. അപ്പോൾ നമ്മളത് കല്ലിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. കുറച്ച് ഉപ്പുകല്ലിട്ടിട്ട് നന്നായിട്ട് ഉരച്ചെടുത്ത് ഒരു 3-4-5 പ്രാവശ്യം നന്നായി ക്ലീൻ ചെയ്തെടുത്തു. ഇനി അതിനുശേഷം മീന് നമ്മൾ വരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വരഞ്ഞെടുക്കണം, എങ്കിൽ മാത്രമേ അരപ്പൊക്കെ അതിൻ്റെ എല്ലാ പോർഷനിലും പിടിക്കുകയുള്ളൂ. നമ്മൾ ഈ മീൻ ഫുള്ളായിട്ട് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് വരഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് പാകമാവില്ല. അപ്പോൾ നന്നായിട്ടത് വരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ 4 മീനും നമുക്ക് വരഞ്ഞ് വെക്കാം. അതിനുശേഷമാണ് അതിൻ്റെ മസാല നമുക്കതിലേക്ക് പുരട്ടി കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫുൾ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മസാലക്കൂട്ടാണ് റെഡിയാക്കാനുള്ളത്, ഇതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള മസാല. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് ചെറുള്ളി, വെളുത്തുള്ളി, വേപ്പില, ഇഞ്ചി. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നന്നായിട്ട് തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. വെള്ളം ചേർത്തില്ലേ നിറയെ തരി തരി പോലെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് മീനിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ അരപ്പ് നമ്മൾ മീനിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് ഓരോ മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ വരഞ്ഞേക്കുന്ന പോർഷനിലും അതിൻ്റെ ഉൾവശത്തുമൊക്കെ നന്നായിട്ട് നമുക്ക് അരപ്പ് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അല്പം ഗ്രേവിയൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത ഫിഷാണ് നമ്മൾ അല്പം ഗ്രേവിയൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് ഡിഫറെൻ്റ് ടേസ്റ്റുള്ള വിഭവമാണ്. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നതിലും അല്ലെങ്കിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ചെയ്യുന്നത്. സാധാരണ ഇത് ചെയ്യാനായിട്ട് കരിമീനൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത് എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പിലോപ്പിയൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മീനാണ്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ വീട്ടിലൊക്കെ വളർത്തുന്ന മീനാണ് പിലോപ്പി. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിത് ഫുള്ള് തേച്ച് കഴിയുമ്പോൾ അരപ്പ് ബാക്കി വരികയാണെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ അതിലേക്ക് എടുക്കാവുന്നതാണ്. അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ടൈമുള്ളവർ അത് 1 മണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ ആ ഗ്രേവിയൊക്കെ അത് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്
അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് അത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നാല് മീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്, ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷേ ഇന്നത്തെ റെസിപ്പിയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ അതിൽ തക്കാളി കൂടി ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് വെച്ചിട്ട് നമ്മളിത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വേറൊരു സാധാരണ കിട്ടുന്നതിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ മീൻ അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇപ്പോൾ പിലോപ്പിക്ക് പകരം നമുക്ക് കിളിമീനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനത്തെ മീനും വെച്ചിത് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് ചെയ്തെടുത്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. രണ്ട് തക്കാളിയാണ് ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്നത്. അതരിഞ്ഞെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തക്കാളി അരച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത മീൻ വറുക്കാൻ വേണ്ടി എടുത്ത വെളിച്ചെണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതായാലും ഒഴിച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് കടുകിട്ടു. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇടുന്നത് സവാള അരിഞ്ഞു വെച്ചതാണ്. രണ്ട് സവാളയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ സവാള അരിഞ്ഞു വെച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്തു വെച്ച മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ വറുക്കാൻ വേണ്ടി എടുത്ത വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണൊന്ന് കളറ് ചേഞ്ച് ആയേക്കുന്നത്. പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. സവാള ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അതിലേക്ക് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയാണത് ചേർത്തത്. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മീനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കാശ്മീരി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ അത് ഓപ്ഷണലാണ്, അത് കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ടൊമാറ്റോ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കൂടി അതിലേക്ക് ചേർത്തു. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ മീനിലേക്ക് പുരട്ടാൻ വേണ്ടി വെച്ച മസാല ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ആ ഗ്രേവിയിൽ ഡിപ്പ് ചെയ്തിരിക്കാവുന്ന രീതിയിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കുറച്ച് നേരത്തേക്ക് മൂന്നാല് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം.
മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യണം. എങ്കിലാണ് ആ ടൊമാറ്റോയുടെ പുളിയും എല്ലാം നമ്മുടെ മീനിലേക്കൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രേവി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്ക് ഒത്തിരി വെള്ളം പോലെ ഇരിക്കേണ്ട, അപ്പോൾ അതൊന്ന് വറ്റിയ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഫിഷ് ഫ്രൈ റെഡിയായി. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന മീൻ പോലത്തെ അല്ല, ഇതൊരു വ്യത്യസ്ത രുചിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറച്ചുകൂടി ഗ്രേവി വേണ്ടവർക്ക് ആ ഒരു പരുവത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്ന മീനും കൊണ്ടുള്ള ഒരു വിഭവത്തേക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ വിഭവം നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ടൊമാറ്റോ ഫിഷ് ഫ്രൈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.